കേറ്റത്തിന്റെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. ആദ്യത്തേത്, മൂത്തവർ ചൊല്ലും മുതിർന്നല്ലേക്ക് ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും, ഈ ചൊല്ലിന്റെ ആശയം. ഇത് വായിക്കുമ്പോൾ നമുക്കറിയാം അത് ഒരു ഗുണപാഠമാണ് അല്ലെങ്കിൽ ഒരു നമ്മളെ ഉപദേശിക്കുന്നതാണ്, മുതിർന്നവരെ ബഹുമാനിക്കണമെന്നാണോ? അല്ല, മുതിർന്നവരുടെ വാക്ക് അർത്ഥവത്താണ്. അതിനോട് നിൽക്കട്ടെ, മുതിർന്നവരിൽ നിന്ന് നെല്ലിക്ക വാങ്ങണം. ഇങ്ങനെയുള്ള വരികൾ വരുമ്പോഴത്തേക്കും അതിന് നേരിട്ടുള്ള എന്തൊരർത്ഥം ഉണ്ടാവൂല. നേരിട്ട് അതേ അർത്ഥം, മൂത്തവർ ചൊല്ലും മുതിർന്നല്ലിക്ക എന്ന് പറയുമ്പോൾ നെല്ലിക്ക വാങ്ങിക്കണമെന്നൊന്നും അതിന് യാതൊരു അർത്ഥമല്ല. അങ്ങനെ ലിറ്ററലായിട്ട് ഉള്ള മീനിങ് എടുക്കാൻ പറ്റൂല, അങ്ങനെ എടുക്കരുത്. അടുത്തത്, മുതിർന്നവരിൽ നിന്ന് നെല്ലിക്ക വാങ്ങണം, മുതിർന്നവരിൽ നിന്ന് നെല്ലിക്ക കഴിക്കണം. ഇതില് ഈ രണ്ട് ഓപ്ഷൻ അല്ല, സിയും ഡിയും അല്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പും. മുതിർന്നവരെ ബഹുമാനിക്കണം എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണോ? മുതിർന്നവരുടെ വാക്ക് അർത്ഥവത്താണ്, അതാണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. രണ്ടാമത്തേത്, ചങ്ങമ്പുഴയെ മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ആലോചിക്കുക, മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് ആര്? ചങ്ങമ്പുഴ. ഇങ്ങനെ പറഞ്ഞത് എം ലീലാവതിയാണ്. ഇനി ഈ വ്യക്തികളുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ആലോചിച്ചേക്കണം. മുണ്ടശ്ശേരിയുടേത് കൊഴിഞ്ഞ ഇലകൾ. ജോസഫ് മുണ്ടശ്ശേരി കേരളത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. കൊഴിഞ്ഞ ഇലകൾ, അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. അത് ചോദിച്ചിട്ടുണ്ട്, BSc ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന് ചങ്ങമ്പുഴയെ വിശേഷിപ്പിച്ചത് എം ലീലാവതിയാണ്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് MD വാസുദേവൻ നായരാണ്. കേരള ഹെമിംഗ്വേ, MD വാസുദേവൻ നായർ. കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത് N കൃഷ്ണപിള്ളയാണ്. N കൃഷ്ണപിള്ള, കേരള ഇപ്സൺ, N കൃഷ്ണപിള്ള. കേരള മോപ്പസാങ് തകഴി, ചോഫർ ചീരാമകവി. തേൻകനി എന്ന നാടകം രചിച്ചതാര്? ഇത് സ്കൂൾ പാഠപുസ്തകത്തിലുള്ളതാണ്, 8-ാം ക്ലാസ് ആണെന്ന് തോന്നുന്നു. അടിസ്ഥാന പാഠാവലി പാഠത്തിലുള്ളതാണ് തേൻകനി എന്ന നാടകം. തേൻകനി എന്ന നാടകം രചിച്ചത് ആരേത്? കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നാടകമാണ്. ഇത് രചിച്ചത് വയല വാസുദേവൻ പിള്ളയാണ്. വയല വാസുദേവൻ പിള്ള. ഈ കവികളുടെ പേരുകൾ നോക്കുക. ജയ ജയ കേരള കോമളധരണി, ഈ തുടങ്ങുന്ന ഗാനം രചിച്ചതാര്? ബോധേശ്വരനാണ്, ബോധേശ്വരൻ. അംഷി നാരായണ പിള്ളയുടേത് വരിക വരിക സഹചരെ അംഷി നാരായണ പിള്ളയുടേതാണ്. വള്ളത്തോളിന്റെയും ഉള്ളൂരിന്റെയും, ഉള്ളൂരിന്റെ പ്രേമസംഗീതം, വള്ളത്തോളിന്റെ ബദിരവിലാപം, ഇവരുടെ പ്രധാനപ്പെട്ട വരികളും വർക്കുകളും ഒക്കെ ആലോചിച്ചേക്ക. വരികളും വർക്കുകളും നമ്മൾ PSC പഠിക്കുന്നത് പോലെ കുറച്ച് വർക്കുകൾ നല്ല രീതിയിൽ ഓർത്തിരിക്കുന്നത് പ്രയോജനകരമായിരിക്കും. ആലോചിക്കുക, തേൻകനി എന്ന നാടകം കുട്ടികൾക്ക് വേണ്ടിയുള്ള നാടകമാണ്. പ്രധാന കഥാപാത്രം രാമൻ, ഭദ്രൻ, ഭദ്രനാണ് അതിലും പ്രധാനപ്പെട്ട കഥാപാത്രം, വനഗായകൻ തുടങ്ങിയവരാണ്. ഈ നാടകത്തിൽ പറയുന്ന കാട് ഉമ്മാക്കി കാടാണ്. ഈ കുട്ടികളെ നമ്മൾ ഉമ്മാക്കി വരുമെന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കാറുണ്ടല്ലോ അമ്മമാര്, അതായത് കൺസെപ്റ്റാണ്, അതാണ് തുടക്കം. ഉമ്മാക്കി കാട്. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ചോദ്യ സെറ്റുമായിട്ട് കാണാം.